ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ഏറ്റവും വാത്സല്യമുള്ള സഹോദരി സഹോദരങ്ങളെ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അമ്മയോടൊപ്പം ഈശോയിലേക്ക് എന്ന ആത്മീയ യാത്രയിലൂടെ പരിശുദ്ധ അമ്മയുടെ ആത്മീയ ആയുധമായ ജപമാല ഭക്തിയോടുകൂടി ചൊല്ലി കൃപകൾ സ്വീകരിക്കുവാൻ നമുക്കിടയാകട്ടെ. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം ജപമാലയും കൊന്തയും എന്നുള്ളതാണ്. കേരള സഭയിൽ നൂറ്റാണ്ടുകളായി തുടർന്നു പോരുന്ന ഒന്നാണ് ജപമാല ഭക്തി. വിശുദ്ധ കുർബാന മലയാളത്തിൽ ചൊല്ലാൻ ആരംഭിക്കുന്നതിന് മുമ്പ് വിശ്വാസികൾ കുർബാനയ്ക്ക് പോകുമ്പോൾ കയ്യിൽ ജപമാല കരുതുകയും കുർബാന സമയത്ത് പോലും ഭക്തിപൂർവം ജപമാല ചൊല്ലുകയും ചെയ്യുക പതിവായിരുന്നു. മിക്ക ക്രൈസ്തവ കുടുംബങ്ങളിലും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന അതിപുരാതന കാലം മുതലേയുള്ള പാരമ്പര്യമാണ് നിലനിന്നു പോന്നിരുന്നത്. യേശുവിൻ്റെ രക്ഷാകര രഹസ്യങ്ങൾ മറിയത്തോട് ഒത്ത് ധ്യാനിച്ച് പ്രാർത്ഥിക്കുന്ന സഭയുടെ പ്രിയപ്പെട്ട പ്രാർത്ഥനയാണ് ജപമാല. കേരളത്തിൽ പല സ്ഥലങ്ങളിലും ജപമാല ചൊല്ലുന്നതിന് കൊന്ത ചൊല്ലുക എന്നും പറയാറുണ്ട്. എന്താണ് ഈ കൊന്ത? എങ്ങനെയാണ് കൊന്ത എന്ന വാക്ക് ഉത്ഭവിച്ചത്? കേരളത്തിൽ ജപമാല ഭക്തി വ്യാപിക്കുവാൻ വളരെയധികം പ്രയത്നിച്ചവരാണ് പോർച്ചുഗീസുകാർ. ഭാസ്കോഡിഗാമയോടൊപ്പം കേരള തീരത്തെത്തിയ പോർച്ചുഗീസുകാർ കേരളീയർക്ക് പകർന്നു നൽകിയ പല കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് പരിശുദ്ധ മാതാവിനോടുള്ള ഭക്തി. ഭാസ്കോഡിഗാമ വലിയ മരിയഭക്തനായിരുന്നു. അദ്ദേഹം ഇവിടെ വന്നപ്പോൾ തൻ്റെ നാട്ടിൽ നിന്ന് വൈദികരെയും കേരളത്തിലേക്ക് കൊണ്ടുവന്നു. ആ വൈദികരുടെ പ്രേഷിത ദൗത്യം വഴിയാകണം ജപമാല ഭക്തി ഇവിടെ വേര് പിടിച്ചത്. കൊന്ത എന്ന വാക്കുത്ഭവിച്ചത് എണ്ണുക എന്നർത്ഥമുള്ള കൊന്തോ എന്ന പോർച്ചുഗീസ് വാക്കിൽ നിന്നുമാണ്. അങ്ങനെയാണ് നമ്മുടെ കുടുംബങ്ങളിൽ കൊന്ത നമസ്കാരം ആരംഭിക്കുന്നത്. ഒരുപക്ഷെ മാതാവിനോടുള്ള ആദരവും ജപമാല ഭക്തിയുമാകാം കേരള സഭയെ പ്രത്യേകമായി വിശ്വാസധീരതയും ആത്മീയ തീക്ഷ്ണതയും ഉജ്ജ്വലിക്കുവാൻ കാരണമായി തീർന്നത്. പാരമ്പര്യമായി അതിരാവിലെ ഉണർന്ന് 153 മണി ജപം ചൊല്ലി പ്രാർത്ഥിച്ചിട്ടായിരുന്നല്ലോ നമ്മുടെ പൂർവികർ പലരും അനുദിന കൃത്യങ്ങൾക്കായി ഇറങ്ങിയിരുന്നത്. നമ്മുടെ പല കുടുംബങ്ങളിലും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുവാൻ കുടുംബാംഗങ്ങൾ ഒരുമിച്ച് കൂടുന്നത് എത്ര മനോഹരമായ കാഴ്ചയാണ്. മാതാവിൻ്റെ രൂപത്തിൻ്റെ മുമ്പിൽ തിരികൾ കത്തിച്ച് കുടുംബാംഗങ്ങൾ ഒന്നിച്ചുകൂടി മാതൃസ്തുതിഗീതങ്ങൾ ഉച്ചത്തിൽ പാടി ജപമാല ചൊല്ലിയിരുന്നത് ഇന്ന് പല കുടുംബങ്ങളിലെങ്കിലും നിന്നു പോയിട്ടില്ല എന്നുള്ളത് സന്തോഷകരമാണ്. എന്നാൽ ആധുനിക മാധ്യമങ്ങളായ റേഡിയോ, TV തുടങ്ങിയവയുടെ അതിരുകടന്ന സ്വാധീനവും ജീവിതത്തിൻ്റെ തിരക്കും കാരണം പലരും ജപമാല പ്രാർത്ഥനകൾ വെട്ടിച്ചുരുക്കുവാൻ കാരണമായിട്ടുണ്ട്. കേരളത്തിൽ പ്രത്യേകമായി മെയ് മാസവും ഒക്ടോബർ മാസവും ദേവാലയങ്ങളിലും വീടുകളിലും കൊന്ത നമസ്കാരം ചൊല്ലുകയും ജപമാല റാലികൾ സംഘടിപ്പിക്കുകയും ചെയ്ത് പരിശുദ്ധ മറിയത്തെ സ്തുതിക്കുക പതിവായിരുന്നു. എന്നാൽ നമ്മുടെ ഭവനങ്ങളിൽ നിന്നും ഇന്നും വളരെയധികം മുഴങ്ങിക്കേൾക്കുന്ന നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ള ജപം കുടുംബങ്ങളെ ഒന്നിച്ചു ചേർത്ത് നിർത്തുന്ന പ്രാർത്ഥനയാണ്. ജപമാല ഭക്തിയുടെ പ്രാധാന്യം ഉയർത്തിക്കാട്ടുവാൻ വേണ്ടിയായിരുന്നു പരിശുദ്ധ പിതാവ് ജോൺ പോൾ 2 മാർപ്പാപ്പ 2002 ഒക്ടോബർ പകുതി മുതൽ 2003 ഒക്ടോബർ പകുതി വരെ ജപമാല വർഷമായി പ്രഖ്യാപിച്ചത്. ജപമാലയിലെ 15 രഹസ്യങ്ങളുടെ കൂടെ പുതുതായി പ്രകാശത്തിൻ്റെ 5 രഹസ്യങ്ങൾ കൂടി ചേർത്തുകൊണ്ട് ജപമാലയെ കൂടുതൽ സുന്ദരമാക്കിയിരിക്കുകയായിരുന്നു പരിശുദ്ധ പിതാവ്. ജപമാല ഭക്തിയെക്കുറിച്ചുള്ള സഭയുടെ കാഴ്ചപ്പാടും താല്പര്യവും സഭാമക്കളെല്ലാവരും പൂർണ്ണമായി ഉൾക്കൊള്ളുവാൻ ഇതിന് കാരണമായി തീരണമെന്ന് പരിശുദ്ധ പിതാവ് ആഗ്രഹിക്കുകയുണ്ടായി. സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ, ജപമാല എന്ന് പറയുമ്പോൾ റോസാപ്പൂക്കൾ കൊണ്ടുള്ള കിരീടങ്ങൾ പരിശുദ്ധ മറിയത്തിന് സമർപ്പിച്ച് കൊന്ത എന്ന വാക്കിലൂടെ 153 പ്രാവശ്യം എണ്ണി പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിച്ചിരുന്ന പതിവായിരുന്നു നമ്മുടെ പൂർവികരുടേത്.
സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ, പൂർവികർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള, കാണിച്ചു തന്നിട്ടുള്ള ഈ പാരമ്പര്യം മുടങ്ങാതെ കാത്തുസൂക്ഷിക്കുവാനും കുടുംബങ്ങളെ സ്നേഹത്തിലും സമാധാനത്തിലും ഒന്നിച്ചു നിർത്തുന്ന ഈ ജപമാല പ്രാർത്ഥന കൂടുതൽ ഭക്തിയോടും ശ്രദ്ധയോടും കൂടി ചെയ്ത് നമ്മുടെ ജീവിതങ്ങളെ വിശുദ്ധീകരിക്കുവാൻ ഇടയാകട്ടെ. അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധയമ്മയുടെ മാധ്യസ്ഥവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സൈന്യനിര പോലെ